അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ചിരിക്കുകയാണ് എല്ലാ പാർട്ടികളും വലിയ വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് മുൻപാകെ വെക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും ബി ജെ പിയും നേരിട്ടാണ് മത്സരം അതിലൊന്നാണ് ഛത്തീസ്ഗഡ് നിലവിൽ കോൺഗ്രസ് ഭരണം തുടരുന്ന സംസ്ഥാനം കൂടിയാണിത് പ്രിയങ്കാ ഗാന്ധിയാണ് ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് പ്രചരണത്തിന് മുന്നിൽ നിൽക്കുന്നത് അവർ പങ്കെടുക്കുന്ന റാലികളിൽ വലിയ ജനപങ്കാളിത്തമുള്ളത് കോൺഗ്രസ്സിന് ആശ്വാസം നൽകുന്നുണ്ട് സൗജന്യ വൈദ്യുതിയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന പ്രധാന വാഗ്ദാനങ്ങളിലൊന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭൂപേഷ് ബാഗലാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി കോൺഗ്രസിനെ തറ പറ്റിക്കുമെന്ന് ബി ജെ പി ഇവിടെ പ്രഖ്യാപിക്കുന്നുണ്ട് ജൽബന്ധയിലായിരുന്നു പ്രിയങ്കാ ഗാന്ധി പങ്കെടുത്ത കോൺഗ്രസ് റാലി ഇവിടെ വെച്ച് കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിലെത്തിച്ചാൽ ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി വരെ സൗജന്യമായി നൽകുമെന്ന് പ്രിയങ്ക പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗ്യാസ് സിലിണ്ടറിന് അഞ്ഞൂറ് രൂപ സബ്സിഡി നൽകുമെന്നും അവർ പറഞ്ഞു മഹത്താരി ന്യായ് യോജനയുടെ ഭാഗമായിട്ടാണ് ഇളവ് നൽകുന്നതെന്നും പ്രിയങ്ക വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഭൂപേഷ് ബാഗൽ കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു പത്താൻ മണ്ഡലത്തിലാണ് അദ്ദേഹം ജനവിധി തേടുന്നത് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് അതുകൊണ്ട് തന്നെ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നവംബർ ഏഴിനും പതിനേഴിനും ആദ്യഘട്ടത്തിൽ ബസ്തർ ഉൾപ്പെടെയുള്ള വനമേഖലയിലാണ് വോട്ടെടുപ്പ് കോൺഗ്രസിലെ ഭിന്നതയാണ് ബി നൽകുന്ന ആശ്വാസം എന്നാൽ വ്യത്യസ്തമായ പ്രചരണ തന്ത്രങ്ങൾ പഴറ്റി കോൺഗ്രസ് കളം നിറയുകയാണ് ഭിന്നതകൾ മാറ്റിവെച്ച് തെരഞ്ഞെടുപ്പ് നേരിടണമെന്ന് ഹൈക്കമാൻഡ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാരത്തണിൽ മുതിർന്ന നേതാക്കളെല്ലാം പങ്കെടുത്തത് പാർട്ടിക്ക് ആശ്വാസമായിരുന്നു കൂടാതെ കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകും സർക്കാർ സ്ഥാപനങ്ങളിൽ പി ജി വരെ വിദ്യാഭ്യാസം ഉറപ്പാക്കും തൊഴിലാളികൾക്ക് വർഷത്തിൽ നാലായിരം രൂപ നൽകും ജാതി സെൻസസ് നടപ്പാക്കും തുടങ്ങി ഒട്ടേറെ ജനപ്രിയ വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് പ്രചരണം നടത്തിയതും ജനങ്ങൾക്കും പാർട്ടിക്കും ആവേശമായി മാത്രമല്ല ബിജെപി അദാനിയെ സഹായിക്കും ഞങ്ങൾ കർഷകരെ സഹായിക്കും ി ജെ പി അദാനിയുടെ കടങ്ങൾ എഴുതിത്തള്ളും ഞങ്ങൾ കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുമെന്നൊക്കെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം കങ്കർ ജില്ലയിൽ നടന്ന റാലിയിൽ പ്രസംഗിച്ചതും ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അതേസമയം ബി മുതിർന്ന നേതാക്കളും പ്രചരണം കൊഴുപ്പിക്കുകയാണ് ഛത്തീസ്ഗഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കാനൊരുങ്ങുകയാണ് ബി ജെ പി നവംബർ രണ്ടിന് കാങ്കറിലും നവംബർ നാലിന് ദുർഗിലും സംഘടിപ്പിക്കുന്ന പൊതുയോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും സംസ്ഥാനത്തെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തിപ്പെടുത്തുന്നതിനും വിലയിരുത്തുന്നതിനും വേണ്ടിയാണ് പ്രധാനമന്ത്രി ഛത്തീസ്ഗഡ് സന്ദർശിക്കുന്നത് ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാലോളം പൊതുയോഗങ്ങളാണ് ബിജെപി സംഘടിപ്പിക്കുന്നത് ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് പാർട്ടി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല നിരവധി താരപ്രചാരകരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ബിജെപി നടത്തുന്നത്